ജയരാജ് വിവാദം ചർച്ചയാകുമ്പോൾ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർമ്മശക്തി ന്യൂസിലേക്ക് സ്വാഗതം 2014 ഡിസംബറിൽ മുറാഴിയിൽ ഇപി ജയരാജന്റെ വീട്ടിനടുത്ത കടമുറി ഓഫീസാക്കി രജിസ്റ്റർ ചെയ്ത ഒരു സ്ഥാപനത്തിന്റെ മറവിൽ ഏകദേശം 30 കോടിയോളം നിക്ഷേപമുള്ള ഒരു ആയുർവേദ റിസോർട്ട് പൂർണ്ണ സജ്ജമായി പ്രവർത്തിക്കുന്നു 8 വർഷം മുമ്പ് ഈ ആയുർവേദ റിസോർട്ടിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇതിലേക്കുള്ള ഫണ്ടിന്റെ പേരിലും ഇതിലെ ബിനാമി ഇടപാടുകളുടെ പേരിലും അന്നൊന്നും ഇത്തരം ആരോപണങ്ങൾ ചെവിക്കൊള്ളാതിരുന്ന പാർട്ടി നേതൃത്വം 8 വർഷങ്ങൾക്കിപ്പുറം 2 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് നടന്ന പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ജയരാജൻ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇപി ജയരാജനെതിരെ ആയുർവേദ റിസോർട്ടിന്റെ മറവിൽ ഒരു സാമ്പത്തിക ആരോപണം ഉന്നയിച്ച് വാർത്ത സൃഷ്ടിച്ചിരിക്കുന്നത് അധികാരത്തിന്റെ നടുവിൽ നിന്നും പാർട്ടിയുടെ പാർശ്വതലത്തിലേക്ക് നീക്കപ്പെട്ട വ്യക്തിയാണ് ഇപി ജയരാജൻ 2019 പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ അത് നമ്മൾ കണ്ടതുമാണ് വടകര പോലുള്ള ഒരു മണ്ഡലത്തിൽ പി ജയരാജനെ നിർത്തി മത്സരിപ്പിച്ചത് തോൽവി ഉറപ്പിച്ചു തന്നെയായിരുന്നു വടകരയിൽ തോറ്റതിന്റെ പേരിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനം തന്നെ നഷ്ടമായത് പി ജയരാജന് വല്ലാത്ത തിരിച്ചടിയായിരുന്നു പി ജയരാജനും ഇ പി ജയരാജനും രണ്ട് തരത്തിൽ നിരാളിതരാണ് എന്ന് വേണമെങ്കിൽ പറയാം എം പി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്നും പാർട്ടി നേതൃത്വ നിരയിൽ നിന്നും പി ജയരാജൻ ഒഴിഞ്ഞു മാറിയത് അസംതൃപ്തി അറിയിച്ചുകൊണ്ട് തന്നെയായിരുന്നു 30 കോടിയോളം ചെലവാക്കി കണ്ണൂരിലെ ഒരു ആയുർവേദ റിസോർട്ട് പണിയുമ്പോൾ അതിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെല്ലാം മാറ്റി നിർത്തി അതിന്റെ ഭരണപരമായ എല്ലാ നിബന്ധനകളെയും തട്ടിമാറ്റി ഇത്തരത്തിൽ ഒരു റിസോർട്ട് അവിടെ പണിയേണ്ടതിന്റെ ആവശ്യകത എന്തായിരുന്നു ഇ പി ജയരാജൻ വ്യവസായ മന്ത്രി ആയിരുന്നപ്പോൾ തന്നെ തുടങ്ങുവാനായി ലക്ഷ്യമിട്ടിരുന്ന ഈ പദ്ധതിക്കെതിരെ അന്ന് തന്നെ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇതിനെതിരെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വളരെ ശക്തമായ രീതിയിൽ അന്ന് മുന്നിൽ വന്നിരുന്നു